നമസ്കാരം. മനസ്സ് നന്നാവട്ടെ. ശ്രീകൃഷ്ണ കോളേജ് നാഷണൽ സർവീസ് സ്കീം NSS-ൻ്റെ 190-191 യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ പൊതുജന താൽപര്യാർത്ഥം കോവിഡ് വാക്സിൻ്റെ പ്രാധാന്യം നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ചെയ്യുന്ന ചെറിയൊരു വീഡിയോയാണിത്. ഏവരെയും വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കോവിഡിൻ്റെ രണ്ടാം തരംഗത്തെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. ഒരു പക്ഷേ 2019 ഡിസംബറിൽ ചൈനയിലെ വുഹാനിൽ ഇങ്ങനെയൊരു വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് എന്ന് ന്യൂസ് റിപ്പോർട്ടുകൾ വന്നപ്പോൾ നമ്മളത് അത്ര ശ്രദ്ധിച്ചു കാണാൻ വഴിയില്ല. അതങ്ങ് ചൈനയിലല്ലേ എന്ന് ചിന്തിച്ചു കാണണം. പക്ഷേ ജനുവരി 30 ഇന്ത്യയിലെ ആദ്യത്തെ കോവിഡ് കേസ് കേരളത്തിലെ തൃശ്ശൂരിൽ റിപ്പോർട്ട് ചെയ്തപ്പോഴാകാം നമ്മളിതിനെപ്പറ്റി ബോധവാന്മാരായത്, ഇതിനെ പേടിച്ചു തുടങ്ങിയത്. നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ലാത്ത മാസ്കുകളും സാനിറ്റൈസറുകളും നിത്യോപയോഗ വസ്തുക്കളായി മാറി. മാർച്ച് 11 WHO ഇതൊരു പാൻഡമിക്കായി പ്രഖ്യാപിച്ചത്. പിന്നെ ലോകം ഒരു നിശ്ചലാവസ്ഥയിലേക്ക് മാറി. ലോക്ക്ഡൗൺ എന്ന അവസ്ഥയിലേക്ക് എല്ലാവരും മാറിപ്പോയി. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കും പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്കും രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും വളരെ പെട്ടെന്നാണ് ഇത് പടർന്നു പിടിച്ചത്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളും ലോക്ക്ഡൗൺ എന്ന പ്രക്രിയയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായി എന്ന് തന്നെ വേണം പറയാൻ. 2020 സെപ്റ്റംബറിലാണ് കോവിഡിൻ്റെ ആദ്യ തരംഗം ഉണ്ടായത്. 2021 ഏപ്രിലിലെ രണ്ടാം തരംഗം ഇതുമായി താരതമ്യപ്പെടുത്തിയാൽ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൻ്റെ തീവ്രത നമുക്ക് മനസ്സിലാകൂ. ആദ്യ തരംഗത്തിൽ 98,000 വരെയായിരുന്നു പ്രതിദിന കേസെങ്കിൽ ഇപ്പോൾ അത് 100,000 വരെ എത്തി നിൽക്കുകയാണ്. 6 മാസ കാലയളവിലെ ഏറ്റവും വലിയ വർധനയിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതുപോലെ തന്നെ കണക്കുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ആദ്യ തരംഗത്തിൽ 80,000 മുതൽ 90,000 വരെ കേസുകൾ ആവാൻ 100 ദിവസം എടുത്തിരുന്നെങ്കിൽ രണ്ടാം തരംഗത്തിൽ 90,000 മുതൽ 100,000 കേസുകൾ വരെ ആവാൻ 50-60 ദിവസങ്ങൾ മാത്രമാണ് എടുക്കുന്നത്. കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ വലിയ രീതിയിൽ വ്യാപിച്ചു പോവുകയാണ് വൈറസ്. അതുപോലെ തന്നെ ഏജ് ബ്രാക്കറ്റ് നോക്കുമ്പോൾ ആദ്യ തരംഗത്തിൽ 45-60 വയസ്സിന് മുകളിലുള്ളവരെയാണ് കൂടുതലായി ബാധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ചെറുപ്പക്കാരെയാണ് കൂടുതലായി ബാധിക്കുന്നത്. ഒരുപക്ഷേ മുതിർന്നവരെ നിർബന്ധിച്ച് വീട്ടിലിരുത്തി ജോലിക്കോ മറ്റ് അത്യാവശ്യ കാര്യങ്ങൾക്കോ പുറത്തു പോകുന്നതാകാം കാരണം. പക്ഷേ അവർ വേണ്ട രീതിയിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നില്ല എന്നതാണ് ഈ കണക്കുകളിലെ വർധന സൂചിപ്പിക്കുന്നത്. കൊറോണ വൈറസ് ജനിതക മാറ്റം വരുത്തി സ്മാർട്ടായി വരുമ്പോൾ നമ്മൾ സ്മാർട്ട്നെസ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന പലതിനും നമ്മുടെ ജീവൻ്റെ വില തന്നെയാണുള്ളത്. നമ്മളിൽ ആർക്കും രോഗം വരാനും പടരാനും സാധ്യതയുണ്ട്. കൊറോണ വൈറസ് ബാധിച്ച ഒരാൾ ശ്വസിക്കുമ്പോഴോ സംസാരിക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ തുമ്മുമ്പോഴോ 10,000,000 വൈറസുകളുടെ ചെറുതുള്ളികളാണ് വായുവിലേക്കും സമീപ പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുന്നത്. ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഒരു പവറുമില്ലാത്ത ഒരു വസ്തുവാണ് വൈറസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഇവൻ എ ലിവിങ് തിങ്. നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അതിന് സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്ക് ആ വൈറസ് കഴിയുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക എന്നതാണ്. ഒരു ഇൻഫെക്റ്റഡ് ആയ ആളിൽ നിന്നും ഇത് അയാളുടെ ചുറ്റുപാടിലേക്കും മറ്റുള്ളവരിലേക്കും വ്യാപിക്കാം. ഈ ചുറ്റുപാടുകളിൽ ഇത് എത്ര നേരം നിലനിൽക്കും എന്നുള്ളതിന് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. അത് നമ്മൾ ശ്വസിക്കാം, നമ്മുടെ കൈകളിൽ പറ്റാം, നമ്മുടെ കൈകളിൽ നിന്ന് കണ്ണ്, മൂക്ക്, വായ എന്നിവിടങ്ങളിലേക്കും അത് പറ്റിപ്പിടിക്കാം. അങ്ങനെ വൈറസ് നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. നമ്മളിൽ നിന്ന് അത് മറ്റുള്ളവരിലേക്കും അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു പ്രദേശം മുഴുവൻ തന്നെ ഈ വൈറസ് പിടിപെട്ടേക്കാം. ഇതിനെ ചെറുക്കാൻ നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് വാക്സിനേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാനുള്ള ഏറ്റവും നല്ല മാർഗവും ഒരേയൊരു മാർഗവും ഇത് തന്നെയാണ്. ലോകത്തെവിടെയും കോവിഡിനെതിരായ മറ്റൊരു ചികിത്സാരീതി കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനാലും ലോകത്തെ മറ്റൊരു നിശ്ചലാവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് നമുക്ക് താങ്ങാൻ കഴിയാവുന്നതിനപ്പുറമുള്ള പാർശ്വഫലങ്ങൾ നൽകുമെന്നുള്ളതിനാലും കോവിഡ് വാക്സിൻ സ്വീകരിക്കുക എന്നുള്ളത് അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യയിൽ നിലവിൽ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് 2 വാക്സിനുകൾക്കാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡും സിറം യൂണിവേഴ്സിറ്റി ഓഫ് ഇന്ത്യയും ചേർന്ന് നിർമ്മിച്ച കോവിഷീൽഡിനും ഭാരത് ബയോടെക്കിൻ്റെ കോവാക്സിനും. 28 ദിവസത്തിൻ്റെ ഇടയിൽ 2 ഡോസുകളായിട്ടാണ് വാക്സിനുകൾ സ്വീകരിക്കേണ്ടത്. കോവിഡ് ലക്ഷണങ്ങളുള്ളവർ കോവിഡ് ലക്ഷണങ്ങളെല്ലാം മാറി 2 ആഴ്ചയ്ക്ക് ശേഷം മാത്രമേ വാക്സിൻ സ്വീകരിക്കാൻ പാടുകയുള്ളൂ. അതുപോലെ തന്നെ ലാക്ടേറ്റിംഗ് വുമൺ, പ്രഗ്നൻറ്റ് ലേഡീസ്, കുട്ടികൾ എന്നിവർക്ക് ഇതുവരെ വാക്സിൻ നൽകി തുടങ്ങിയിട്ടില്ല. അതിനായിട്ടുള്ള പഠനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പാർശ്വഫലങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ TT എടുക്കാത്തതായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പോൾ ഈ TT ഒക്കെ എടുത്താൽ നമുക്കുണ്ടാവുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ, ചെറിയ തലവേദന, പനി, അതുപോലെ തന്നെ സ്വെല്ലിംഗ് ഒക്കെ തന്നെയാണ് ഇതിനും ഉണ്ടാവും. അത് 2 ദിവസം മാത്രം നീണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വാക്സിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ
നമ്മൾ വാക്സിനേഷൻ കേന്ദ്രത്തിൽ എവിടെയാണോ എടുത്തത് അവിടെ തന്നെ അരമണിക്കൂർ നമ്മളെ നിരീക്ഷണത്തിലാക്കും, ഇമ്മ്യൂണിറ്റി നിരീക്ഷണത്തിലാക്കും. അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി തന്നെയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും സേഫായിട്ട് ഇരിക്കുമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് തന്നെയാണ് വാക്സിനേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടിയിരിക്കുന്നു. കൈകൾ പരമാവധി മുഖത്ത് നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക. ചുമ തുമ്മൽ ഒക്കെ വരുമ്പോൾ കൈമുട്ട് വളച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുക. മാസ്ക് ധരിക്കുക. കൈകൾ ഇടയ്ക്കിടയ്ക്ക് സാനിറ്റൈസ് ചെയ്യുക. സാമൂഹിക അകലം പാലിക്കുക. കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് മാത്രം പുറത്തിറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷയ്ക്കും മറ്റുള്ളവരുടെ സുരക്ഷയ്ക്കും വേണ്ടി കോവിഡ് വാക്സിൻ സ്വീകരിക്കുക. ഈ ഒരു സാഹചര്യം അഭിമുഖീകരിച്ചത് മുതൽ നമ്മുടെ ഒപ്പം മുൻനിരയിൽ നിന്ന് ഇതിന് പ്രതിരോധം തീർത്ത ആരോഗ്യ പ്രവർത്തകരെയും ഗവൺമെൻറ്റിനെയും പോലീസുകാരെയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരെയും സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.